കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടി ഉടലെടുത്തിരിക്കുകയാണ്, ഹിന്ദു ക്രിസ്ത്യൻ ഫോറം. പാർട്ടിയുടെ പേരങ്ങനെയാണ്. പാർട്ടി പ്രഖ്യാപനത്തെ സമൂഹ മാധ്യമങ്ങൾ കരഘോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. നിരവധി സാമുദായിക വിവാദങ്ങളും മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മുടെ സമകാലീന സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ തന്നെ ഇത്തരത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും യോജിക്കുന്ന ഒരു പാർട്ടി രൂപം കൊള്ളുകയാണ് എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ ഫോറം, ഈ പേര് കേൾക്കുമ്പോൾ അതിൽ മതമുണ്ടോ എന്ന് നാം ചിന്തിക്കും. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയമാകാമോ, രാഷ്ട്രീയ പാർട്ടികളാകാമോ, ഇതൊക്കെ നാം ചിന്തിക്കും. എന്നാൽ അങ്ങനെയൊക്കെ ആകാം എന്ന് നമ്മളെ പഠിപ്പിച്ചത് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുടെ രൂപീകരണമാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇവിടെ കാലാകാലങ്ങളായി ഉണ്ട്. മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് അവരുടെ പേരിൽ വർഷങ്ങളായി ഇവിടെ മുസ്ലിം ലീഗ് എന്ന സാമുദായിക പാർട്ടിയുണ്ട്. നിരവധി തവണ അവർ കേരളം ഭരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അടക്കം മുസ്ലിം ലീഗ് കേരളത്തിൽ വർഷങ്ങളായി ഭരണം കൈയാളിയ ഒരു സാമുദായിക പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണ് എങ്കിൽ അതൊരു മതവിഭാഗത്തിന്റെ പാർട്ടിയാണ് എങ്കിൽ ഇവിടെ പ്രബലമായ രണ്ട് മതവിഭാഗങ്ങളാണ് ഒന്നു ചേർന്നിരിക്കുന്നത്. പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ ഡയറക്ടർ ആയ ജിജി നിക്സൺ ആണ്. പാർട്ടി പ്രഖ്യാപനം വളരെ വൈറലായാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ നയരൂപീകരണം, ഈ പാർട്ടി രൂപീകരിക്കാൻ ഇടയായ കാര്യങ്ങൾ, സ്ഥാപകരുടെ വിശദാംശങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ജിജി നിക്സൺ പറയുന്ന വാക്കുകളിലേക്ക് പോകാം. SCDF, ഹിന്ദു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് ഫോറം, ഈ പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആലപ്പുഴയിലെ PFI സമ്മേളനത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ വംശഹത്യ നടത്തും എന്ന പരസ്യ പ്രഖ്യാപനം ഉണ്ടായിട്ടുകൂടി മൗനം അവലംബിക്കുന്ന ഭരണകൂടത്തിന്റെ ചീർത്ത വികൃത മുഖം വരാനിരിക്കുന്ന അൽ കേരള താലിബാന്റെ ഭീകര ഭരണത്തിന്റെ ദുരന്ത സൂചനകളാണ് നൽകുന്നതെന്ന് ജിജി നിക്സൺ പറയുന്നു. PFI ആലപ്പുഴ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ആത്മാവിനാണ് മുറിവേറ്റിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ രാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം കാത്തു പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുക്കളോട് അരിയും മലരും, ക്രിസ്ത്യാനികളോട് കുന്തിരിക്കവും വാങ്ങാൻ പറഞ്ഞവർക്കുള്ള മറുപടിയാണ് HCDF. എന്തായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പഴയ തുരുമ്പെടുത്ത വാളിൻ വായ്ത്തലകളിൽ പിടഞ്ഞുവീഴാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വെട്ടാൻ വരുന്ന പോത്തിനോടുള്ള വേദം പറച്ചിലുകളും നിർത്തി, ഭരണകൂടങ്ങളോടുള്ള പരാതികളും പഴാങ്കം പറച്ചിലുകളും അഭയയാചനകളും നിർത്തി, ഇനി പ്രതിരോധമാണ്. എന്ത് വില കൊടുത്തും ഭാരതത്തിന്റെ ജനാധിപത്യ ദർശനങ്ങളും മതനിരപേക്ഷതയും ഭാരതീയ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പ്രതിരോധം, ജിഹാദികളുടെ വാളൻ വായ്ത്തലയിൽ പിടഞ്ഞു വീഴാതിരിക്കാനുള്ള ദേശീയവാദികളുടെ പ്രതിരോധം, രാജ്യസ്നേഹം, രാജ്യഭക്തി, രാജ്യസുരക്ഷ, ഇതാണ് SCDFന്റെ മുദ്രാവാക്യം. രാഷ്ട്രമല്ല, രാജ്യമാണ് വലുത് എന്നതാണ് ഞങ്ങളുടെ ഏകദർശനം. ഭാരതമാകെ ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണമാണ് ലക്ഷ്യം. മറ്റ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രസ്ഥാനത്തിന് ആസ്ഥാന മന്ദിരങ്ങളോ ഓഫീസുകൾ എന്ന പേരിലുള്ള കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ജിജി നിക്സൺ പറയുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ സകല ഓഫീസുകളും പ്രവർത്തിക്കുക സൈബർ ഇടങ്ങളിലെ വെർച്വൽ ഓഫീസുകളായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ SCDF പ്രവർത്തിക്കുക സൈബർ സ്പേസുകളിൽ ആയിരിക്കും. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വെർച്വൽ ഓഫീസുകളായും ആയിരക്കണക്കിന് SCDF സൈബർ സെല്ലുകളുടെ രൂപത്തിലും ആയിരിക്കും ഇത് പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈബർ പൊളിറ്റിക്കൽ പ്രസ്ഥാനമായിരിക്കും SCDF എന്ന് ജിജി നിക്സൺ കുറിക്കുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ പ്രവർത്തനങ്ങളും പ്രതിഷേധ സമരങ്ങളും തെരുവുകളെയും റോഡുകളെയും ഞെക്കി ഞെരുക്കി പൊതുജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന തരത്തിലായിരിക്കുകയില്ല. അത് പ്രസ്ഥാനത്തിന്റെ നയവുമല്ല, മറിച്ച് SCDF അതിന്റെ സകല പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും സൈബർ ഇടങ്ങളിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാകും നടത്തുക. കാവിയും വെള്ളയും തുല്യമായി സംയോജിപ്പിച്ച ഡിസൈനിലായിരിക്കും HCDFന്റെ പതാക. ഈ രീതിയിലുള്ള പതാക ഡിസൈനുകൾ ദേശസ്നേഹികളായ പ്രിയപ്പെട്ടവർ അയച്ചു തരിക എന്നും ജിജി നിക്സൺ പറയുന്നു. അതിൽ നിന്നും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ തൃക്കാക്കരയിലുള്ള NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് ജിജി നിക്സൺ പറയുന്നു. രജിസ്ട്രേഷനും മറ്റ് നടപടികളും ഉടൻ ആരംഭിക്കും. ഈ രാഷ്ട്രീയ അശ്വമേധത്തിൽ ഒപ്പം നിൽക്കാൻ ATCW ദേശസ്നേഹികളെ ക്ഷണിക്കുന്നു. ഈ ഒരു വാചകത്തോടുകൂടിയാണ് ജിജി നിക്സന്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഈ പാർട്ടിക്ക്, ഈ ഹിന്ദു ക്രിസ്ത്യൻ അണിചേരുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് ഫോറം എന്ന ഈ പാർട്ടിക്ക് എല്ലാവിധ ആശംസകൾ ഞങ്ങളും നേരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.